എല്ലാവർക്കും നമസ്കാരം. മ്യൂസിക് വിഷൻ്റെ പുതിയൊരു കീബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ സ്കെയിലാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മേജർ നമ്മൾ 12 മേജർ സ്കെയിൽ നമ്മൾ പഠിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഞാനിതിനോട് ബേസ് എന്നുള്ളൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെന്താണ് ഈ ക്ലാസ്, നമ്മളെ ഈ വീഡിയോ ക്ലാസ്സുകൾ കൊണ്ട്, ഇപ്പോൾ കീബോർഡ് വീഡിയോ ക്ലാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നമ്മൾ പൂർണ്ണത എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ അപ്പോൾ അതൊരു ആ ഒരു വീഡിയോയിൽ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ആ കാര്യങ്ങളൊന്നും കൂടെ മനസ്സിലാക്കുക. കാരണം നമ്മൾ അതിന് ശേഷം വരുന്ന, അതിനോട് കണക്ട് ചെയ്തിട്ട് വരുന്ന വീഡിയോസ് കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനും കണ്ടെത്താനും പഠിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ മാത്രം ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന വീഡിയോ, നമ്മൾ സ്കെയിൽസ് തൊട്ടത് അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അതുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ കാലാകാലങ്ങളെടുത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണത്. പക്ഷേ നമ്മളതൊരു ഒരു റൂട്ടില്ലാതെ നമ്മൾ പഠിക്കുമ്പോൾ കുറേ കാലങ്ങൾ നമ്മൾ സ്കെയിൽസ് പഠിക്കും, പക്ഷേ അത് മറന്നു പോകും. പക്ഷേ ഇതിനൊരു നമ്മൾ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഫിഫ്ത്ത് പിടിക്കുന്നു, ഫോർത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു, ആ ഒരു ഐഡിയ മനസ്സിലായാൽ നിങ്ങൾക്ക് എല്ലാ മേജർ സ്കെയിലും മൈനർ സ്കെയിലും നിങ്ങൾക്ക് ഈസിയായി കണ്ടുപിടിക്കാം, വായിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ മൈനറും അതുപോലെ തന്നെയാണ്, എങ്ങനെയാണ് ഒരു മേജറിൽ നിന്ന് അതിൻ്റെ റിലേറ്റീവ് മൈനർ നമ്മൾ കണക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഒരുപാട് ഒരു നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരിക്കലും വെറുതെ ഒരു നല്ല അഭിപ്രായം പറയരുത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പറയുന്നത് എനിക്കറിയാം. പക്ഷേ വീഡിയോ ഒന്നും കാണാതെ ജസ്റ്റ് ഒന്ന് കാണുമ്പോഴേക്കും ഇത് തട്ടിപ്പാണ്, ഇത് ഉടായ്പാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇനി തുടർന്ന് വരുന്ന വീഡിയോകൾ എന്താണെന്നും കൂടെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെറുതെ ഒന്ന് മോശമാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. പിന്നെ ഇതിനടുത്ത് തട്ടിപ്പെന്ന് പറയാൻ മാത്രം ഞാനൊരു മന്ത്രവും മായാജാലും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരെ കൊണ്ട് ഇത്ര രൂപ എനിക്ക് ഇങ്ങോട്ട് മണി ഓർഡറായിട്ട് അയക്കുക, നിങ്ങൾക്കപ്പോൾ ബാക്കി ഞാൻ അയച്ചു തരും, അങ്ങനെയുള്ള ഒരു തട്ടിപ്പിനകത്ത് നടക്കുന്നില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അല്ലാതെ ഇതിനകത്ത് എന്താണ് തട്ടിപ്പ് എന്നുള്ളത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ വിമർശിച്ചോളൂ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിമർശിക്കുക എന്ന് ഒരു അപേക്ഷയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഫസ്റ്റ് വീഡിയോ കാണുന്ന പോലെ തന്നെ അടുത്തുള്ളെല്ലാം അതിന് കണക്ട് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായി കാണണം. എന്നിട്ട് അതിൽ പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ആ പൊസിഷനിൽ നിൽക്കാനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒരു പാട്ട് കേട്ടാൽ വായിക്കാനും അതിൻ്റെ കോഡ്സ് കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. അവിടെ എത്തണമെങ്കിൽ നിങ്ങളിത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ടോ ഇനിയും ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഐഡിയ തന്നിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ കമൻറ്റുകളൊക്കെ ചെയ്യാം. പക്ഷേ അത് നിങ്ങളെ വീഡിയോ കൃത്യമായി കണ്ടിട്ട് നിങ്ങൾ മോശം കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. കാരണം നിങ്ങളുടെ അവകാശമാണ്, അത് നോക്കിയിട്ട് അതിനകത്ത് മോശപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ രണ്ട് വീഡിയോയിലൂടെ നമ്മളെല്ലാ മേജർ സ്കെയിലും പഠിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ മേജർ എന്ന് പറഞ്ഞാൽ 12 മേജർ സ്കെയിൽ. ആദ്യം നമ്മൾ എങ്ങനെയൊക്കെ സ്കെയിൽസുകൾ പഠിച്ച് എന്ന് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് സി മേജർ, പിന്നെ അതിൻ്റെ അഞ്ചാമത്തെ നോട്ട് നമ്മൾ പിടിച്ചിട്ടാണ് ജി മേജർ എന്നുള്ളത് പിടിച്ചത്. അപ്പോൾ ഇതിൽ ഒരു ഷാർപ്പ് വരുന്ന സ്കെയിലാണ് ജി മേജർ. അപ്പോൾ സി മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്കെയിൽസ് കാണിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ സൈൻ ഞാൻ കാണിക്കുന്നുണ്ട്. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീ സിഗ്നേച്ചർ എന്ന് പറയും അതിനെ. ആ കീ സിഗ്നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ എഫ് ഷാർപ്പ്, സി ഷാർപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ, ഫ്ലാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സി മേജർ പറയുമ്പോൾ ഇവിടെ നാച്ചുറലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി മേജർ പറയുമ്പോൾ ഇവിടെ നാച്ചുറലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ അഞ്ചാമത്തെ നോട്ട് എടുക്കുക, ജി മേജർ. ഇപ്പോൾ ജി മേജറിൽ ഞാനിവിടെ വൺ ഷാർപ്പ് സൈൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത് ജിയുടെ അഞ്ചാമത്തെ നോട്ട് എടുക്കാം. ഇവിടെ ഡി മേജർ, അവിടെ അപ്പോൾ ടു ഷാർപ്പിൻ്റെ ഒരു സൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ എ മേജർ അഞ്ചാമത്തെ നോട്ട് എടുക്കുക, എ മേജർ എന്നുള്ള ഇത് കിട്ടും. അപ്പോൾ ഇതിൽ ത്രീ ഷാർപ്പാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അഞ്ചാമത്തെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇ മേജർ, ഇവിടെ നമ്മൾ ഫോർ ഷാർപ്പാണ് ഇതിനെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അഞ്ചാമത്തെ നോട്ട് എടുക്കാം, ബി മേജർ, ഇതിന് ഫൈവ് ഷാർപ്പ്.
അങ്ങനെ അഞ്ച് ഷാർപ്പ് വരുന്ന മേജർ സ്കെയിലാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിൻ്റെ കൂടെ ഒരു നാച്ചുറൽ സ്കെയിലും, അതാണ് നമ്മൾ നാച്ചുറൽ വരുന്ന ഒരു സ്കെയിലും കൂടി, സി മേജർ. അങ്ങനെ ആറ് മേജർ സ്കെയിലാണ് നമ്മൾ ഇങ്ങോട്ട് പഠിച്ചത്. അപ്പോൾ ഇതിൽ നാച്ചുറൽ, ഇതിൽ ഒരു ഷാർപ്പ്, ഡി മേജർ രണ്ട് ഷാർപ്പ്, എ മേജർ മൂന്ന് ഷാർപ്പ്, ഇ മേജർ നാല് ഷാർപ്പ്, ബി മേജർ അഞ്ച് ഷാർപ്പ്. പിന്നെ ഞാനിതിൽ ഏതൊക്കെ ഷാർപ്പ് വരിക എന്നുള്ള നോട്ടൊക്കെ ഞാൻ ഇതിൻ്റെ സ്കെയിൽസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മളിതിൻ്റെ ഫ്ലാറ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്കെയിൽസ് കണ്ടുപിടിച്ച്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നാലാമത്തെ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണ്ടുപിടിച്ച്. നാലാമത്തെ നോട്ട് ഫ്ലാറ്റാക്കി ഫ്ലാറ്റാക്കിയിട്ടാണ് നമ്മൾ ആ മേജർ സ്കെയിൽ, ഫ്ലാറ്റ് സ്കെയിലുകളെല്ലാം കണ്ടുപിടിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സി മേജർ, അതിൻ്റെ നാലാമത്തെ നോട്ട് 1 2 1 2 3 4 എഫ് മേജർ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇതിൻ്റെ നാലാമത്തെ നോട്ട് ഫ്ലാറ്റാക്കി ഫ്ലാറ്റാക്കിയിട്ടാണ് നമ്മൾ എല്ലാ മേജർ സ്കെയിലും പിടിച്ചത്. അപ്പോൾ എഫ് മേജറിലാണ് ഒരു ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈൻ കാണാം. എഫ് മേജറിൽ ബി എന്നുള്ള നോട്ടിന് ഫ്ലാറ്റാക്കിയിട്ട് ഒരു ഫ്ലാറ്റ് മാത്രമുള്ള മേജർ സ്കെയിലാണ് എഫ് മേജർ. അടുത്ത് നമ്മൾ 2 ഫ്ലാറ്റ് വരുന്ന സ്കെയിലാണ് ബി ഫ്ലാറ്റ് മേജർ. എഫ് മേജർ വരുമ്പോൾ ഒരു ഫ്ലാറ്റ് മാത്രം, ബി മാത്രമാണ് ഫ്ലാറ്റ് ആകുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ബി ഫ്ലാറ്റ് മേജർ, ഇതിൽ രണ്ട് ഫ്ലാറ്റ് വരും. ബിയും ഫ്ലാറ്റ് ആവും, ഇ എന്നുള്ള നോട്ടും ഇ എന്നുള്ള നോട്ടും ഫ്ലാറ്റ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് ഇ ഫ്ലാറ്റ് മേജർ. ഇ ഫ്ലാറ്റ് മേജറിൽ 3 ഫ്ലാറ്റാണ് വരിക. ബി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, അങ്ങനെ 3 ഫ്ലാറ്റാണ് ബി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ് മേജറിൽ വരിക. ഇതിൻ്റെ അടുത്ത ഫ്ലാറ്റ് എ ഫ്ലാറ്റ് മേജർ. അപ്പം എ ഫ്ലാറ്റ് മേജറിൽ വരുന്നത് 4 ഫ്ലാറ്റാണ്. ബി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, ഡി ഫ്ലാറ്റ്, അങ്ങനെ 4 ഫ്ലാറ്റാണ് ഇതിനകത്ത് വരിക. അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡി ഫ്ലാറ്റ് മേജറാണ്. ഡി ഫ്ലാറ്റിൽ നമുക്ക് 5 ഫ്ലാറ്റാണ് വരുന്നത്. അടുത്ത് ജി ഫ്ലാറ്റ് മേജർ. ജി ഫ്ലാറ്റ് മേജറിൽ 6 ഫ്ലാറ്റ്. സി ഫ്ലാറ്റ് എന്നുള്ളൊരു നോട്ട് കൂടെ വരും. അത് സി ബി നാച്ചുറൽ, നാച്ചുറൽ പറഞ്ഞ നോട്ടിനെ സി ഫ്ലാറ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് വരിക. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഇത്തിരി സ്പീഡ് കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ആ സ്കെയിൽസ് മാത്രം വരുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, 3-ാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. കാരണം ഇതിൽ നമ്മൾ അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈനർ സ്കെയിൽ പഠിക്കാൻ ഒരുപാട് ലെങ്ത് കൂടിയ വീഡിയോ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി പറയുന്നത്. അപ്പം നമുക്കിനി എങ്ങനെ മൈനർ സ്കെയിൽസ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നാച്ചുറലിൽ നിന്ന് തന്നെ തുടങ്ങാം. സി മേജർ, സി മേജറിൻ്റെ റിലേറ്റീവ് മൈനർ. അപ്പോൾ നമ്മൾ മേജർ എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ മാത്രമേ എന്താണ് മൈനർ, എങ്ങനെയാണ് മൈനറിൻ്റെ റൂട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നാച്ചുറലിൽ നിന്ന് തുടങ്ങാം. സി മേജർ, ഇതിൻ്റെ 1.5 ടോൺ നമുക്ക് ഫ്ലാറ്റാക്കിയിട്ട് എടുക്കുക. ഫ്ലാറ്റ് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ സൈഡ്, ഈ സൈഡിലേക്ക് നമ്മൾ വേണം ഷാർപ്പാക്കുക എന്നുള്ളതാണ്. ഫ്ലാറ്റാക്കിയിട്ട് നമ്മൾ 1.5 ടോൺ ബാക്കിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് മൈനർ ഏതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ സി വെച്ചു. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ 1/2 ടോൺ, അത് കഴിഞ്ഞൊരു ഫുൾ ടോൺ വരും, പിന്നെ 1/2 ടോൺ. ഇതാണ് ഇതിന് കിട്ടുന്ന എ സിയുടെ റിലേറ്റീവ് മൈനർ, എ മൈനർ എന്നുള്ള ഒരു സ്കെയിൽ. അപ്പോൾ അതെങ്ങനെയൊന്നും കൂടെ നമുക്ക് നോക്കാം. സിയുടെ 1/2 ടോൺ ബാക്കിലേക്ക് സി 1/2 എ മൈനർ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പഠിക്കുന്നതെല്ലാം നാച്ചുറൽ മൈനറാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എല്ലാം നാച്ചുറൽ മൈനറാണ്. അപ്പോൾ സി മേജർ നമ്മൾ ആദ്യം വായിക്കുക. ഇതാണ് സി മേജർ. ഇതിൻ്റെ നമ്മൾ എ മൈനർ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എ മൈനർ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ സി മേജർ വായിച്ച പോലെ തന്നെ എല്ലാം വൈറ്റിക്കയിലും വായിക്കുക. അപ്പോൾ നമ്മൾ സാ മുതൽ അടുത്ത സാ വരെ വായിച്ച്, സി മുതൽ സി വരയ്ക്കും നമ്മൾ വായിച്ചപ്പോഴാണ് സരിഗമ പത്തനിസ എന്നുള്ള ഒരു നോട്ട്, ഒരു സ്കെയിൽ, നമ്മൾ ഒരു ഒക്ടോ സ്കെയിൽ നമുക്കിവിടെ കിട്ടിയിരുന്നത്. സി മുതൽ സി വരയ്ക്ക്. ഇതുപോലെ നമ്മൾ എ മുതൽ എ വരയ്ക്കും നമ്മൾ വായിക്കുക. അപ്പോൾ നമുക്ക് എ മൈനർ, എ മൈനർ സ്കെയിൽസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ എ ബി സി ഡി, ഡിയിൽ തമ്പ് കൊണ്ടുപോവുക, പിന്നെ ഇ എഫ് ജി എ. ഇതിപ്പോൾ നമ്മൾ എ മൈനർ നമ്മൾ ഇങ്ങോട്ട് വായിച്ചു. ഇതേപോലെ റിവേഴ്സ് വായിക്കുക. ഇവിടെ തേർഡ് ഫിംഗർ നമ്മൾ വന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പിടിക്കുക. സെക്കൻഡ്, ഫസ്റ്റ്, ഇതാണ് എ മൈനർ എന്നുള്ള റൂട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സി മേജറിൻ്റെ റിലേറ്റീവ് മൈനറിന് എ മൈനർ. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ മൈനർ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഹാർമോണിക്ക്, മെലോഡിക്ക് എന്നുള്ള വേറെ റൂട്ട് മൈനറുകളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്നതാണ്.
പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നാച്ചുറൽ മൈനറുകൾ മാത്രമാണ്. കാരണം എല്ലാം കൂടെ ഞാൻ കുത്തി നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു ഒരു ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. പേ മൈനർ ഓർമ്മ വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സി മേജർ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ജി മേജറാണ്. നമ്മൾ മേജർ ഷാർപ്പാക്കി പഠിച്ചപ്പോൾ ജി മേജർ. ജി മേജറിൽ എങ്ങനെ റിലേറ്റീവ് മൈനർ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ജി അര ഒന്ന് ഒന്നര. ഇവിടെ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതും ഹാഫ് സ്റ്റെപ്സാണ്. അര ഒന്ന് ഒന്നര. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നോട്ട് ഇ എന്നുള്ള നോട്ടാണ്. അപ്പൊ ജിയുടെ റിലേറ്റീവ് മൈനറാണ് ഇ മൈനർ. അപ്പൊ അത് ഓർമ്മ വയ്ക്കുക, ജി മേജറിന്റെ റിലേറ്റീവ് മൈനറാണ് ഇ മൈനർ. അപ്പൊ നമ്മൾ ജി മേജർ ഒന്ന് വായിച്ച് നോക്കാം. ഇതാണ് ജി മേജർ. അപ്പൊ ജി മേജറിൽ എന്താണ് നമുക്ക് സി മേജറുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ എഫ് എന്നുള്ള വരുന്ന നോട്ടുകൾ, എവിടെയൊക്കെ എഫ് എന്നുള്ള വരുന്ന നോട്ടുകളുണ്ടോ അതെല്ലാം എഫിന് പകരം എഫ് ഷാർപ്പാക്കിയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് നമ്മളിവിടെ വായിക്കേണ്ടത്. അതുകൊണ്ട് എഫ് നാച്ചുറൽ അല്ല വായിക്കേണ്ടത്, എഫ് ഷാർപ്പാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ജി മേജറിൽ എല്ലാവിടെയും എഫ് ഷാർപ്പ് വരും, എഫിന് പകരം എഫ് ഷാർപ്പാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം ഇതേപോലെ നമ്മൾ ജിയുടെ റിലേറ്റീവ് മൈനർ ഇ മൈനർ, ഇ മൈനർ വായിക്കുമ്പോഴും എഫ് നമ്മൾ ഇതിനകത്ത് ഷാർപ്പാക്കിയിട്ടാണ് വായിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ നാച്ചുറലായിട്ട് വായിക്കുന്നതിനാണ് നമ്മൾ ഇ മൈനർ നാച്ചുറൽ മൈനർ എന്ന് നമ്മൾ പറയുക. അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെ വായിക്കുക എന്നുള്ളത്. ഇ എഫ് ഷാർപ്പ് ജി എയിൽ തമ്പ് കൊണ്ടുക, ബി സി ഡി അടുത്തത് ഇ. ഇതാണ് ഇ മൈനർ എന്നുള്ള നാച്ചുറൽ മൈനർ. ഇനി ഇതേപോലെ റിവേഴ്സ് വായിക്കാം. ഇ ഡി സി ഡി എ ജിയിൽ നമ്മൾ വീണ്ടും തേർഡ് ഫിംഗർ കൊണ്ടുവന്നു, സെക്കൻഡ് ഫിംഗർ എഫ് ഷാർപ്പ്. ഇതാണ് ഇ നാച്ചുറൽ മൈനർ. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഇപ്പം നമ്മൾ ജിയുടെ റിലേറ്റീവ് മൈനർ, ഇപ്പോൾ സിയുടെ റിലേറ്റീവ് മൈനർ എ മൈനർ നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ ജിയുടെ റിലേറ്റീവ് മൈനർ ഇ മൈനർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ജിയുടെ അഞ്ചാമത്തെ നോട്ട് നമ്മൾ ഡി മേജർ എന്നത് ടു ഷാർപ്പ് വരുന്നത്, എഫ് ഷാർപ്പ് സി ഷാർപ്പ് അങ്ങനെ രണ്ട് ഷാർപ്പ് വരുന്ന സ്കെയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അതിൻ്റെ ഒരു സൈൻ, കീ സൈൻ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ പേജിൻ്റെ. ഇപ്പോൾ നമ്മൾ സി കാണിച്ചപ്പോൾ ഇവിടെ നാച്ചുറലാണ് അതിനകത്ത് ഷാർപ്പൊന്നും കാണിച്ചില്ല. നമ്മൾ ജി മേജർ എടുത്തപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഷാർപ്പ് കാണിച്ചു, അതേപോലെ തന്നെയാണ് ഇ മൈനർ എടുത്തപ്പോഴും ഒരു ഷാർപ്പ് കാണിച്ചു, എ മൈനർ എടുത്തപ്പോൾ നമ്മൾ ഷാർപ്പൊന്നും കാണിച്ചില്ല. പിന്നെ ഡി മേജർ നമ്മൾ പഠിക്കുമ്പോൾ ഡി മേജർ എടുത്തപ്പോൾ നമ്മൾ രണ്ട് ഷാർപ്പാണ് അതിനകത്ത് നമ്മൾ കാണിക്കുന്നത്, രണ്ട് ഷാർപ്പ്. അതായത് സി എഫ് ഷാർപ്പ് സി ഷാർപ്പ് രണ്ട് ഷാർപ്പാണ് വരിക. അപ്പം നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം, ഡി മേജർ ഒന്ന് വായിച്ച് നോക്കാം. അപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെ വെച്ചാൽ എഫ് ഷാർപ്പ് സി ഷാർപ്പ്, സിക്ക് വരും സി ഷാർപ്പ്, എഫിന് വരും എഫ് ഷാർപ്പ്. ഇതാണ് ഡി മേജർ. അപ്പം ഇതിൻ്റെ നമ്മൾ റിലേറ്റീവ് മൈനർ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം. ഡി മേജർ നമുക്ക് ഇവിടെ വേണമെങ്കിലും വായിക്കാം. അപ്പോൾ ഏത് മേജർ സ്കെയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വായിക്കാം, ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ റൈറ്റ് ഹാൻഡൊക്കെ ഈ സി മിഡിൽ സൈഡ് മുകളിലേക്ക് നമ്മൾ വായിക്കുള്ളൂ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് മാക്സിമം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഏകദേശം ഇതിനകത്ത് തന്നെ നമ്മൾ സ്കെയിൽസ് വായിച്ച് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഡി മേജർ നമ്മൾ എടുത്തു, ഡിയുടെ റിലേറ്റീവ് മൈനർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്ന നോക്കാം. ഇത് എടുത്തപോലെ തന്നെയാണ് ഇതെടുത്തു, ഡി എന്നുള്ള നോട്ട് പിടിക്കുക. അടുത്ത് നമ്മൾ ഹാഫ് സ്റ്റെപ്സ് സി ഷാർപ്പ് സി നാച്ചുറൽ ബി, ഡിയുടെ റിലേറ്റീവ് മൈനറാണ് ബി. പര ഒന്ന് ഒന്നര, ബി ആണ് ഡി മേജറിൻ്റെ റിലേറ്റീവ് മൈനർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെല്ലാം നാച്ചുറൽ മൈനർ തന്നെയാണ് വായിക്കുന്നത്, ഇവിടെ നമ്മൾ മെലോഡിക്കോ ഹാർമോണിക്കോ നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല. അപ്പോൾ ഓർമ്മ വയ്ക്കുക, ബി നാച്ചുറൽ മൈനർ നമ്മൾ ഡി മേജർ എങ്ങനെ വായിച്ചോ അതുപോലെ തന്നെ വായിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ബി കഴിഞ്ഞാൽ പിന്നെ സി ഷാർപ്പാണ് വരിക. അപ്പോൾ ബി അത് കഴിഞ്ഞ് സി ഷാർപ്പ് ഡി ഇയിൽ തമ്പ് കൊണ്ടുക, എഫ് ഷാർപ്പ് ജി ജി നാച്ചുറൽ എ ബി. ഇതാണ് ബി മൈനർ. ഇതുപോലെ റിവേഴ്സും വായിക്കുക. ഇതാണ് ഡിയുടെ ബി റിലേറ്റീവ് മൈനർ ബി മൈനർ. നമ്മളിനി അതേപോലെ തന്നെയാണ് ഡി മേജർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക.
ആരംഭിച്ചു. അതേപോലെ അതിൻ്റെ അഞ്ചാമത്തെ നോട്ട് എ മേജർ എടുക്കാം. എ മേജർ, ഇപ്പം എ മേജർ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വായിക്കുന്നതിന് പകരം ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഇവിടെ വേണമെങ്കിലും വായിക്കാം, അത് ഞാൻ ഇവിടെ വായിക്കുകയാണ്. എ ഇതിലൊരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഇതിൽ മൂന്ന് ഷാർപ്പാണ് വന്നിരിക്കുന്നത്. എ മേജറിൽ സി എന്നുള്ള നോട്ട് ഷാർപ്പാകുന്നുണ്ട്, എഫിന് ഷാർപ്പാകുന്നുണ്ട്, പിന്നെ നമ്മളിതിൽ ജി ഷാർപ്പ് എന്നുള്ള നോട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബ്ലാക്ക് വൈറ്റ് കീക്ക് പകരം നമ്മൾ ഈ രണ്ട് ബ്ലാക്കിന് എ മേജറിൽ വായിക്കുക. അതുപോലെ സിക്ക് പകരം സി ഷാർപ്പ് ഈ ബ്ലാക്കിയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം നമ്മൾ എ മേജർ വായിച്ചു, ഇനി ഇതിൻ്റെ റിലേറ്റീവ് മൈനർ നമ്മൾ അതേപോലെ തന്നെ ഒന്നര ടോൺ ബാക്കിക്ക് എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എ ഇതിൻ്റെ അര ഒന്ന് ഒന്നര. എഫ് ഷാർപ്പ് മൈനർ, നമ്മുടെ എയുടെ റിലേറ്റീവ് മൈനറാണ് എഫ് ഷാർപ്പ് മൈനർ എന്ന് പറയും. അപ്പോൾ നമ്മൾ എ മേജർ വായിച്ച പോലെ തന്നെയാണ്, അതിൽ വരുന്ന ഷാർപ്പുകളൊക്കെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ് എ മേജറിൽ മൂന്ന് ഷാർപ്പ് ഉണ്ടായിരുന്നു, എഫ് ഷാർപ്പ് മൈനറിൻ്റെ നമ്മൾ കീ സിഗ്നേച്ചർ കാണിക്കുന്നതും സെയിം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളതിൻ്റെ നോട്ട് നിൽക്കുന്ന സ്വരസ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്കെയിൽസൊക്കെ എങ്ങനെയാണ് ഡി എ ആണോ എഫ് ഷാർപ്പ് മൈനർ എന്നുള്ളത് എൻ്റെ സ്വരസ്ഥാനം നോക്കിയിട്ടാണ്. അത് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾ മൈനർ സ്കെയിൽ എന്താണുള്ളത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എഫ് ഷാർപ്പ്, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ തമ്പ് വെച്ചിട്ടാണ് വായിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷാർപ്പ് ഇങ്ങനെ തമ്പ് വെച്ച് വായിക്കരുത്, നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫിംഗറാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്, ഡിക്ക് തമ്പ് കൊണ്ടുപോവുക, ഇങ്ങനെ വായിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പിലാണ് നമ്മൾ. അപ്പോൾ ഇവിടെ എന്തിനാ ഈ തമ്പ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വായിക്കേണ്ട ഈസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സ്കെയിൽസിൻ്റെ ബുക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിംഗർ പാറ്റേൺ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ 1 2 3 1 2 3 എന്ന് പോലെ വായിച്ചാൽ എന്താ കുഴപ്പമൊന്നുണ്ട്. പക്ഷെ അങ്ങനെ കുഴപ്പം പറയാനല്ല, അതിൻ്റെ ഒരു നമുക്ക് ഈസി ആയിട്ടുള്ളൊരു റൂട്ടാണ്, അതായത് ബുക്കുകളിൽ തന്നെ ഉള്ളതാണ് നമ്മൾ ഫിംഗർ പാറ്റേൺ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഫിംഗർ, തേർഡ് തമ്പ്, ഡിയിൽ തമ്പ്, ഇവിടെ തേർഡ് ഫിംഗർ. അപ്പോൾ ചിലതിൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ സ്കെയിൽസിൻ്റെ റൂട്ടിൽ നമ്മൾ ഈ തേർഡ് ഫിംഗർ നമ്മൾ ഇവിടെ വരുന്ന തേർഡ് ഫിംഗർ വെച്ചിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെയും ചില ബുക്കുകൾ കാണാറുണ്ട് ഫിംഗർ മാറ്റി കാണാറുണ്ട്. അത് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന അതേ പാറ്റേൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് അവർ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഫിംഗർ വെച്ച് തുടങ്ങാം. പക്ഷെ ഇവിടെ ആയിരിക്കും തമ്പ് വെച്ച് നമുക്ക് തുടങ്ങിയാൽ ഇതിൻ്റെ പാറ്റേൺ നമുക്ക് വായിക്കാൻ കിട്ടില്ല. ഇതാണ് എഫ് ഷാർപ്പ് മൈനർ ഓർമ്മ വയ്ക്കുക. എയുടെ റിലേറ്റീവ് മൈനറാണ് എഫ് ഷാർപ്പ് മൈനർ. ഇനി എയുടെ അഞ്ചാമത്തെ നോട്ട് നമ്മൾ വെച്ചിട്ടാണ് ഇ മേജർ കണ്ടുപിടിക്കുക. ഇതിൽ 4 ഷാർപ്പ് വരുന്നത്. അപ്പം ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, ഇതാണ് ഇ മേജർ. ഇതാണ് ഇ മേജർ. അപ്പം ഇതിൻ്റെ നമ്മൾ റിലേറ്റീവ് മൈനർ നമ്മൾ അതേപോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇ എന്നുള്ള നോട്ട് പിടിക്കുക, അര, ഒന്ന്, ഒന്നര ടോൺ, ഒന്നര ടോൺ ബാക്കിലേക്ക് എടുത്താൽ ഇതിൻ്റെ റിലേറ്റീവ് മൈനർ കിട്ടി. സി ഷാർപ്പ് മൈനർ, അപ്പം നമുക്കിത് ഇവിടെ വായിക്കുന്നതിന് പകരം ഇവിടെ വായിക്കാം സി ഷാർപ്പ് മൈനർ. അപ്പോൾ സി ഷാർപ്പ് മൈനറിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് 4 ഷാർപ്പ്, ഇതിനകത്ത് വന്ന് 4 ഷാർപ്പ് വായിച്ച ഷാർപ്പൊക്കെ ഇവിടെ ഉണ്ടാകണം, 4 ഷാർപ്പ് ഉണ്ടാകണം. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ സെക്കൻഡ് ഫിംഗർ വെച്ച് തുടങ്ങുക, ഒരിക്കലും ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും തമ്പ് വെച്ച് തുടങ്ങരുത്. നമുക്ക് നോക്കാം സെക്കൻഡ് ഫിംഗർ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ നാച്ചുറൽ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ നാച്ചുറൽ, ബി, സി ഷാർപ്പ്. അപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയും വരാം പാറ്റേൺ. അപ്പം ഇതിനകത്തും ഇതുപോലെ ഫിംഗർ പാറ്റേൺ വരാറുണ്ട് ചില ബുക്കുകളിൽ. അവർ നമ്മൾ ഈ ലാസ്റ്റ് നമ്മൾ വെക്കുന്ന ആ നോട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാറുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ വായിക്കാം, ഇങ്ങനെ വേണമെന്നില്ല. നമുക്ക് സെക്കൻഡ് ഫിംഗർ വെച്ചിട്ട് ഇതാണ് സി ഷാർപ്പ് മൈനർ. ഇ മേജറിൻ്റെ റിലേറ്റീവ് മൈനറാണ് സി ഷാർപ്പ് മൈനർ. ഇനി നമ്മൾ ഇ മേജർ പഠിച്ചിട്ട് അതിൻ്റെ അഞ്ചാമത്തെ നോട്ട് ബി മേജർ നമ്മൾ പഠിച്ചത്. അത് ആറാമത്തെ സ്കെയിലാണ്. അപ്പോൾ സി മേജർ, ജി മേജർ, ഡി മേജർ, എ മേജർ, ഇ മേജർ 5, ആറാമത്തെ ബി മേജർ. അത് നമുക്കിവിടെ വായിക്കാം ബി മേജർ. അപ്പോൾ ബി മേജറിൽ 5 ഷാർപ്പാണ് വരുന്നത്.
അപ്പോൾ ഓർമ്മ വയ്ക്കാം, ബി സി ഡി ഷാർപ്പ് ഇ എഫ് ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, അങ്ങനെ എല്ലാ അഞ്ച് ബ്ലാക്കിയും നമുക്ക് ഇതിനകത്ത് ഷാർപ്പ് വരുന്നതാണ് ബി മേജർ എന്ന് പറയുന്നത്. ഇതിന്റെ റിലേറ്റീവ് മൈനർ അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ബി എന്നുള്ള നോട്ടിക്ക് ഹോൾഡ് ചെയ്യാം, അര ഒന്ന് ഒന്നര. ജി ഷാർപ്പ് മൈനർ, ഇതാണ് നമുക്ക് ബി മേജറിന്റെ റിലേറ്റീവ് മൈനർ ആയിട്ട് വരുന്നത്. ജി ഷാർപ്പ് മൈനർ എന്നുള്ള ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ഫിംഗർ നമുക്ക് കൊടുക്കുക. നമ്മൾ അപ്പോൾ പറഞ്ഞ പോലെ ഫിംഗർ മാറുന്നത് നോക്കേണ്ട, നിങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫിംഗർ തന്നെ കൊടുത്താൽ മതി. അപ്പൊ ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി നാച്ചുറൽ, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ നാച്ചുറൽ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, ഇതാണ് ജി ഷാർപ്പ് മൈനർ. ഇതാണ് ജി ഷാർപ്പ് മൈനർ. അപ്പൊ നമ്മളിപ്പോ ആറ് മേജർ സ്കെയിലിന്റെയും ആറ് മൈനർ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഓർമ്മ വയ്ക്കുക, എല്ലാ മേജർ സ്കെയിലും കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ റിലേറ്റീവ് മൈനർ വരുന്നത്. അപ്പൊ ഒരു കാരണവശാലും മൈനർ എന്നല്ല നമ്മൾ മേജർ കണ്ടുപിടിക്കേണ്ടത്, മേജറിൽ നിന്നാണ് നമ്മൾ മൈനർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഓർത്ത് വെക്കുക. ഇനി നമ്മളിതിൽ ചെയ്യുന്നത് ഫ്ലാറ്റ് സ്കെയിലാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഷാർപ്പിന്റെ എല്ലാം കഴിഞ്ഞു, ഇനി ഇതുപോലെ ഫ്ലാറ്റ് സ്കെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെയാണ് ഒന്നര ടോൺ ബാക്കിലേക്ക് എടുക്കുക. പക്ഷെ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സിയുടെ നാലാമത്തെ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് സ്കെയിൽ പഠിച്ചത്. എഫ് മേജർ, എഫ് മേജറിൽ വരുന്ന ഒരു ഫ്ലാറ്റാണ്, ബി ഫ്ലാറ്റ് എന്നുള്ളൊരു കീയാണ്. ബിയുടെ പകരം ഫ്ലാറ്റ് ഇങ്ങോട്ട് ഫ്ലാറ്റ്. അപ്പൊ ഇതിന്റെ ബിയുടെ ഫ്ലാറ്റ് ഇവിടെ വായിക്കണമെങ്കിൽ ഇതിന്റെ ഫ്ലാറ്റ് നമ്മൾ ഇതാണ് വായിക്കുക. അപ്പൊ ബിക്ക് പകരം ബി ഫ്ലാറ്റ് വായിക്കുന്നതാണ് എഫ് മേജർ. അപ്പൊ ഇതിൽ നമ്മൾ എഫ് മേജർ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബി ഫ്ലാറ്റ് ഇവിടെ നമ്മൾ ഈ ഫിംഗർ ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ റിലേറ്റീവ് മൈനർ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എഫ് എന്ന് വിളിക്കാം, അര ഒന്ന് ഒന്നര. അപ്പൊ ഡി എന്നുള്ള നോട്ടാണ് എഫിന് മൈനർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡി മൈനർ, ഡി മേജർ വരെ, ഡി മൈനർ വരെ. അപ്പൊ എഫിന്റെ റിലേറ്റീവ് മൈനർ ആണ് നമുക്ക് ഡി മൈനർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ വായിച്ച പോലെ തന്നെ ബി മാത്രം ഫ്ലാറ്റ് ആക്കുക, ബാക്കിയെല്ലാം നാച്ചുറൽ ആക്കി വായിച്ചു കഴിഞ്ഞാൽ ഡി മൈനർ ഉള്ള നോട്ട് കിട്ടും നമുക്ക്. ഡി ഇ എഫ് ജിയിൽ നമുക്ക് തമ്പ് കൊടുക്കാം. ഇങ്ങനെ വായിക്കാം. അപ്പൊ ഇതാണ് ഡി മൈനർ. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഫ്ലാറ്റ് മാത്രം വെച്ചു, ബാക്കിയെല്ലാം നാച്ചുറൽ വെച്ചിന് ഡി മൈനർ. അപ്പൊ എഫിനുള്ള പാട്ടാണെങ്കിൽ അതിന്റെ സ്വരസ്ഥാനം നമ്മൾ ഇതുപോലെ തന്നെ ബി ഫ്ലാറ്റ് ഒക്കെയാണ് വരിക. അപ്പൊ ഇതിന്റെ സൗണ്ടിങ് ഇതായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എഫ് മേജർ ഒക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡി മൈനർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വായിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിനി അടുത്തത് എഫിന്റെ നാലാമത്തെ നോട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് ബി ഫ്ലാറ്റ് മേജർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ബി ഫ്ലാറ്റ് മേജറിന്റെ റിലേറ്റീവ് മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം. ഇതിനകത്ത് രണ്ട് ഫ്ലാറ്റാണ് വരുന്നത്, ബി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ബി ഫ്ലാറ്റ് മേജർ എന്താണെന്നുള്ളത് വായിക്കാം. ഇതാണ് ബി ഫ്ലാറ്റ് മേജർ. അപ്പൊ ഇതിൽ ബിയും ഇയും, ഇക്ക് പകരം ഇ ഫ്ലാറ്റ്, ബിക്ക് പകരം ബി ഫ്ലാറ്റ്, ഇതാണ് ബി ഫ്ലാറ്റ് മേജർ. ഇതിന്റെ റിലേറ്റീവ് മൈനർ നമുക്ക് കണ്ടുപിടിക്കാം. ബി ഫ്ലാറ്റ് നമ്മൾ വെച്ചു, അര ഒന്ന് ഒന്നര. അപ്പൊ ജി മൈനർ ആണ് നമുക്ക് ബി ഫ്ലാറ്റ് മേജറിന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ വായിക്കാം. ജി മൈനർ നമുക്ക് ഇപ്പൊ വായിച്ച പോലെ രണ്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് ബാക്കിയെല്ലാം വായിച്ചാൽ നമുക്ക് ജി നാച്ചുറൽ മൈനർ നമുക്ക് കിട്ടും. ജി എ ബി ഫ്ലാറ്റ് സി ഡി ഇ ഫ്ലാറ്റ് എഫ് ജി, ഇതാണ് ജി മൈനർ. ഇതാണ് ജി മൈനർ. ഇനി നമുക്ക് ബി ഫ്ലാറ്റ് മേജറിന്റെ അടുത്ത നമ്മൾ കണ്ടുപിടിച്ചത്, പഴയ ഇതിൽ പഠിച്ചത് നമ്മൾ നാലാമത്തെ നോട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് നമ്മൾ പഠിച്ചത് ഇ ഫ്ലാറ്റ് മേജർ ആണ്. അപ്പൊ ഇ ഫ്ലാറ്റ് മേജറിൽ നമുക്ക് ഏതൊക്കെ വരുന്നത്? മൂന്ന് ഫ്ലാറ്റ് വരുന്നുണ്ട്, ബി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, അങ്ങനെ മൂന്നെണ്ണം ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇ ഫ്ലാറ്റ് മേജർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് ഇ ഫ്ലാറ്റ് മേജർ. ഇതിന്റെ റിലേറ്റീവ് മൈനർ നമുക്ക് കണ്ടുപിടിക്കാം. ഇ ഫ്ലാറ്റ്, അര ഒന്ന് ഒന്നര,
ഇതാണ് സി മൈനർ ആണ് നമുക്ക് ഈ ഫ്ലാറ്റ് മേജറിന് വരുന്നത്. സി മൈനർ എന്നുള്ള ഒരു സ്കെയിലാണ് ഈ ഫ്ലാറ്റ് മേജറിന്റെ റിലേറ്റീവ് മൈനർ. അപ്പൊ നമുക്കത് ഇവിടെ വായിച്ചു നോക്കാം. അപ്പൊ സി ഡി ഇ ഫ്ലാറ്റ് എഫ് ജി എ ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് സി, ഇതാണ് നമുക്ക് സി മൈനർ എന്ന് പറയുന്ന റൂട്ട്. ഇതാണ് സി മൈനർ. ഇതാണ് സി മൈനറിന്റെ റൂട്ട്. ഇതുപോലെ നമ്മൾക്ക് അടുത്ത ഇ ഫ്ലാറ്റ് മേജറിന്റെ കണ്ടുപിടിച്ച പോലെ നമുക്ക് അടുത്തതിന്റെ എ ഫ്ലാറ്റ് മേജർ, നാലാമത്തെ നോട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് കിട്ടിയപ്പോൾ നമുക്ക് എ ഫ്ലാറ്റ് മേജർ കിട്ടി. എ ഫ്ലാറ്റ് മേജറിൽ നാല് ഫ്ലാറ്റാണ് വരുന്നത്. അപ്പൊ എ ഫ്ലാറ്റ് മേജർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് സി ഡി ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ് എഫ് ജി എ ഫ്ലാറ്റ്, ഇതാണ് എ ഫ്ലാറ്റ് മേജർ. ഇപ്പൊ ഇതിന്റെ റിലേറ്റീവ് മൈനർ നമുക്ക് കണ്ടുപിടിക്കാം. എ ഫ്ലാറ്റ് അര ഒന്ന് ഒന്നര എഫ് മൈനർ, എ ഫ്ലാറ്റിന്റെ റിലേറ്റീവ് മൈനറാണ് എഫ് മൈനർ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇതാണ് എഫ് മൈനർ. അപ്പൊ ഇതുപോലെ നിങ്ങളിത് വായിച്ചു നോക്കുക. ഇനി അടുത്തത് എ ഫ്ലാറ്റിന്റെ നമ്മൾ ഡി ഫ്ലാറ്റ് എന്നുള്ള അടുത്ത സ്കെയില്, അഞ്ച് ഫ്ലാറ്റ് വരുന്ന സ്കെയിലാണ് ഡി ഫ്ലാറ്റ് മേജർ. അപ്പൊ ഡി ഫ്ലാറ്റ് മേജറിൽ അഞ്ച് ഫ്ലാറ്റ്, എല്ലാം ഈ അഞ്ചെണ്ണം നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതാണ് ഡി ഫ്ലാറ്റ് മേജർ. ഇതിന്റെ റിലേറ്റീവ് മൈനർ നമുക്ക് ഡി ഫ്ലാറ്റ് പിടിച്ചു അര ഒന്നര. ബി ഫ്ലാറ്റ് മൈനർ, ഡി മേജർ ഡി ഫ്ലാറ്റ് മേജറിന്റെ റിലേറ്റീവ് മൈനർ ആണ് ബി ഫ്ലാറ്റ് മൈനർ. അപ്പൊ നമുക്ക് ബി ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് സി ഡി ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ് എഫ് ജി ഫ്ലാറ്റ് എ ഫ്ലാറ്റ് ബി ഫ്ലാറ്റ്, ഇതേപോലെ റിവേഴ്സ് വായിക്കുക. ഇതാണ് ബി ഫ്ലാറ്റ് മൈനർ. ഇനി നമ്മൾ ഇതിന്റെ ഡി ഫ്ലാറ്റ് നമ്മൾ കണ്ടുപിടിച്ച പോലെ, ഡി ഫ്ലാറ്റ് മേജറിന്റെ റിലേറ്റീവ് മൈനർ കണ്ടുപിടിച്ച പോലെ, ഇനി നമുക്ക് ജി ഫ്ലാറ്റ് മേജറിന്റെ റിലേറ്റീവ് മൈനർ കണ്ടുപിടിക്കാം. ജി ഫ്ലാറ്റ് മേജറിൽ ആറ് ഫ്ലാറ്റാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സി ഫ്ലാറ്റ് എന്നുള്ളൊരു നോട്ട് കൂടെ വരുന്നുണ്ട്, ഈ ബ്ലാക്ക് കൂടാതെ സി ഫ്ലാറ്റ്. സി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ജി നാച്ചുറൽ ബി നാച്ചുറൽ തന്നെയാണ് സി ഫ്ലാറ്റിന്റെ നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ജി ബി ഫ്ലാറ്റ് സി ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ് എഫ് ജി ഫ്ലാറ്റ്, ഇതാണ് എൻ്റെ റൂട്ട്. ഇതിന്റെ റിലേറ്റീവ് മൈനർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. ജി ഫ്ലാറ്റ് പിടിച്ചു അര ഒന്ന് ഒന്നര. അപ്പൊ നമുക്ക് ഏതാണ്, ഇ ഫ്ലാറ്റ് മൈനർ ആണ് നമുക്ക് ജി ഫ്ലാറ്റ് മേജറിന്ന് വരുന്നത്. ഇതിൽ ഇതുപോലെ ആറ് ഫ്ലാറ്റ് ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ വായിക്കുക, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെയാണ് വായിക്കാം. അപ്പോ നോക്കാം. ഇ ഫ്ലാറ്റ് എഫ് ജി ഫ്ലാറ്റ് എ ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് സി ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ്, ഇതാണ് എന്റെ മൈനർ റൂട്ട് വരുന്നത്. ഇ ഫ്ലാറ്റ് എഫ് ജി എ ബി ഫ്ലാറ്റ് സി ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ് ഇ ഫ്ലാറ്റ്. ഇത്രയും നമ്മൾ മൈനർ സ്കെയിൽ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, അതിന് മുകളിൽ ഞാൻ കീ സിഗ്നേച്ചറിന്റെ ഒരു ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കാം, മേജറിൽ വരുന്ന അതേ കീ സിഗ്നേച്ചർ തന്നെയാണ് നമുക്ക് മൈനറിലും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് മൈനർ എന്ന് കണ്ടു പറയുന്നത്. അപ്പൊ നിങ്ങൾ സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുക, അതുപോലെ മേജർ സ്കെയിലിലേക്ക് കാണുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഞാൻ അന്ന് പറഞ്ഞ നമ്മൾ പാട്ട് വായിക്കുന്ന റൂട്ടിൽ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്, നമ്മൾ കാലാകാലങ്ങളെടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഇങ്ങനെ ഒരു റൂട്ട് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എൻ്റെ മറക്കാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മൈനർ സ്കെയിലിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.